ദേശീയ അറബിയ ഊതിക്കാറ്റി പാകപ്പെടുത്തി സമുദായ സമക്ഷം സമർപ്പിച്ച പണ്ഡിത പ്രതിഭ. ഇസ്ലാമിക ശരീഅത്തിന്റെ സംരക്ഷണത്തിനായി പ്രശ്നകലുഷിത സാഹചര്യങ്ങളിൽ സദൈവം നിലകൊണ്ട് ഇരട്ടച്ചങ്കുള്ള സമസ്തയുടെ പ്രഭാഷകൻ ഉസ്താദ് അബ്ദുൽ ഹമീദ് ഫലി അമ്പലക്കടവ് ജനുവരിയുടെ ഹിമപാതമേറ്റ് തണുത്തുറഞ്ഞ സദസ്സിന് ചിന്തകൾ കൊണ്ട് ചൂട് പകരുന്നു. അധ്യക്ഷന് വേണ്ടി ബഹുമാനപ്പെട്ടവരെ പ്രസംഗ തുടക്കത്തിലേക്ക് സാദരം ക്ഷണിക്കുന്നു. ഏറെ ആദരണീയരിൽ ആദരണീയരായ പാണക്കാട് സയ്യിദ് ഹൈദർ ശിഹാബ് തങ്ങൾ അവരെ, ആദരണീയരായ സാദാത്തുക്കളെ, വന്ദ്യരായ ഉസ്താദുമാരെ, ആദരണീയരായ നേതാക്കളെ, ബഹുമാന്യരായ ഉലമാക്കളെ, എന്റെ സ്നേഹസമ്പന്നരായ യുവ പണ്ഡിത സുഹൃത്തുക്കളെ, മുതാലിം സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ വിജയകരമായി ജാമിയയുടെ മറ്റൊരു സമ്മേളനത്തിനുകൂടി പരിസമാപ്തി കുറിക്കുകയാണ്. ഈ ഘട്ടത്തിൽ അടിവരയിടേണ്ട ഒരു കാര്യം, പട്ടിക്കാട് ജാമിയ നൂരിയ അറബി കോളേജ് ഇങ്ങനെ ബിരുദം നൽകുന്ന ഒരു കോളേജ് സ്ഥാപിക്കുന്നതിനെ കുറിച്ച് 1962 സമസ്ത കേരള ജംഇയ്യത്തുലമ മുഷാവറ യോഗം തീരുമാനമെടുത്തു. മഹാനായ ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഹ്റത്ത് തങ്ങൾ നവറല്ലാഹു മർക്കദഹു, മഹാനവരുടെ മാളിക മുകളിൽ ചേർന്ന മുഷാവറ യോഗമാണ് ഈ കോളേജിന്റെ കമ്മിറ്റിക്ക് രൂപകൽപ്പന നൽകിയത്. അന്ന് തൊട്ട് മരണം വരെ മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ നേതൃത്വം കൊടുത്ത പട്ടിക്കാട് ജാമിയ നൂരിയ അറബി കോളേജ് ഇതിനാവശ്യമായ കമ്മിറ്റിക്ക് രൂപകൽപ്പന നൽകിയത്. അന്ന് തൊട്ട് മരണം വരെ മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ നേതൃത്വം കൊടുത്ത പട്ടിക്കാട് ജാമിയ നൂരിയ അറബി കോളേജ് ഇതിനാവശ്യമായ സാമ്പത്തിക വിഭവങ്ങൾ മുഴുവൻ നൽകുന്ന വിധം ആദരണീയനായ കെ വി ബാപ്പു ഹാജി സാഹിബ് അവർ, അദ്ദേഹത്തിന്റെ സമ്പത്ത് മുഴുവനും ഇതാ പട്ടിക്കാട് ജാമിയ നൂരിയ അറബി കോളേജിന് നൽകാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് സമീപിച്ചത് ആദരണീയരായ നമ്മുടെ സാദാത്തുക്കളുടെ അഭിവന്ദനായ പിതാവ് പാണക്കാട് പൂക്കോയ തങ്ങൾ അവരുകളെയായിരുന്നു. നവറല്ലാഹു മറാഖിദഹും, അവരുടെയൊക്കെ ബർദഹിയ ജീവിതം അള്ളാഹു സന്തോഷപ്രദമാക്കി മാറ്റിക്കൊടുക്കുമാറാകട്ടെ, ദരജ ഉയർത്തിക്കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അന്ന് ബാഫക്കി തങ്ങളുടെയും പാണക്കാട് പൂക്കോയ തങ്ങളുടെയും ഈ കോളേജിന്റെ സാരഥ്യമെടുത്ത ഏറ്റെടുത്ത ശംസുലമയുടെയും ഒക്കെ നേതൃത്വത്തിൽ ഈ സ്ഥാപനം സ്ഥാപിച്ചു. ഘട്ടം ഘട്ടമായി വികസനത്തിന്റെ മാർഗത്തിലേക്ക് കുതിച്ചുയർന്നപ്പോൾ ഇന്നും ആ കുതിപ്പ് തുടരുന്നു. ഏതൊക്കെ സ്ഥാപനങ്ങൾക്ക് തളർച്ച വന്നാലും പട്ടിക്കാട് ജാമിയ നൂരിയ അറബി കോളേജിന് മാത്രം തളർച്ചയില്ല എന്ന് നമ്മൾ അനുഭവത്തിലൂടെ നേർക്കുനേരെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇതിന്റെ പ്രത്യേകത? ഇതിന്റെ പ്രത്യേകത സത്യസന്ധമായ ആദർശത്തിൽ അധിഷ്ഠിതമായ ഒരു സംവിധാനത്തിന് രൂപകൽപ്പന നൽകാൻ സത്യസന്ധരായ മഹാത്മാക്കളായ നായകന്മാർ വളരെ ആത്മാർത്ഥമായി സ്ഥാപിച്ച ഒരു സ്ഥാപനം എന്നതും, ഇന്നും അതിന് നായകത്വം നൽകുന്നവർ നല്ലവരിൽ നല്ലവരാണ് എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. എന്റെ പ്രിയപ്പെട്ടവരെ, അന്ന് 1962 ഈ സ്ഥാപനം തുടക്കം കുറിക്കാൻ തീരുമാനിച്ച് അതിന്റെ കാര്യങ്ങളുമായി മുന്നോട്ട് പോയ സമസ്ത കേരള ജംഇയ്യത്തുള്ള സമുന്നതരായ നായകന്മാർ, അവർ തന്നെയായിരുന്നു പട്ടിക്കാട് ജാമിയ നൂരിയ അറബി കോളേജിന്റെയും സമുന്നതരായ നായകന്മാർ. ആദർശ രംഗത്ത് ഒരു കാലത്തും ഒരു തരിമ്പ് പോലും ഒരു വിട്ടുവീഴ്ച ചെയ്യാനും ഒരിക്കലും അവർ തയ്യാറായിട്ടില്ല എന്നത് ചരിത്രം പരന്നു നോക്കിയാൽ കണ്ടെത്താൻ സാധിക്കും. 1970 എം ഇ എസ് എന്ന സംഘം
കേരളത്തിൽ ദ്രുതഗതിയിൽ മുന്നേറ്റം കുതിക്കുകയായിരുന്നു. ആ ഒരു ഘട്ടത്തിൽ MES ഒരു മാഗസിനിൽ ഇസ്ലാമിനെതിരായ ചില പരാമർശങ്ങൾ, ശരീഅത്തിനെതിരായ ചില പരാമർശങ്ങൾ വന്നപ്പോൾ ഈ പട്ടിക്കാട് ജാമിയാനൂരി അറബി കോടതി തന്നെ 1970 ചേർന്ന മുഷാവറ യോഗം മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫത്ത് തങ്ങൾ ഉൾപ്പെടെയുള്ള മഹാന്മാരുടെ നേതൃത്വത്തിൽ ഒരു ചെറിയ തരുമ്പ് പ്രയോഗം വന്നപ്പോൾ തന്നെ MESമായുള്ള ബന്ധം വിച്ഛേദിക്കാൻ തീരുമാനിച്ചു പോകുന്നത് മാത്രമല്ല, ആ ഘട്ടത്തിൽ മോഡേണൈസ്ഡ് സൊസൈറ്റി MESന്റെ സ്ഥാപകകാല നേതാക്കളായ ഇന്നത്തെ ഡോക്ടർ ഫസൽ ഗഫൂറിന്റെ പിതാവ് ഡോക്ടർ അബ്ദുൽ ഗഫൂർ, അതുപോലെ നമ്മുടെ മരിച്ചുപോയ മങ്കട അബ്ദുൽ അസീസ് മൗലവി, ഇവരൊക്കെ സ്ഥാപിച്ച മോഡേണൈസ്ഡ് സൊസൈറ്റി, അവരും ഇസ്ലാമിക ശരീഅത്തിനെ പരോക്ഷമായി കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള പുതിയ പുതിയ ചിന്തകളുമായി മുന്നോട്ട് പോയപ്പോൾ രൂക്ഷമായ ഭാഷയിൽ അവരെ വിമർശിക്കുകയും അവരുടെ തനത്ത് സ്വഭാവം കേരളീയ മുസ്ലിം സമൂഹത്തിന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവരുമായുള്ള എല്ലാ ബന്ധങ്ങളും അറുത്തു മാറ്റാൻ സമസ്ത കേരള ജമിയത്ത് ഉലമ ആഹ്വാനം ചെയ്തപ്പോൾ ആ സംഘം തന്നെ നാമാവശേഷമായി. ഇന്ന് മോഡേൺ ഏജ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ചരിത്രത്തിന്റെ ഭാഗമാണ്. MES നിലപാട് മാറ്റേണ്ടി വന്നു. ഈ 2012 പട്ടിക്കാട് ജാമിയാരൂരിയ അറബി കോളേജിന്റെ വാർഷികത്തിൽ വന്നിട്ട് ഇന്നത്തെ MESന്റെ പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ അന്നത്തെ ഡോക്ടർ അബ്ദുൽ ഗഫൂറിന്റെ മകൻ പറഞ്ഞു അന്ന് മോഡേണൈസ്ഡ് സൊസൈറ്റിയെ ഞങ്ങൾ പിന്തുണച്ചത് അബദ്ധമായിരുന്നു, മണ്ടത്തരമായിരുന്നു, തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പശ്ചാത്താപം പ്രകടിപ്പിക്കുന്ന സാഹചര്യം മഹാന്മാരായ സമസ്തയുടെ നേതാക്കൾ തീരുമാനമെടുത്താൽ ആ തീരുമാനം അത് അന്തിമമാണ്, അതിവിടെ നടക്കുക ചന്ദ്രനജീവമെന്ന് പ്രകടമായ തെളിവ MES തിരുത്തി. മങ്കട അബ്ദുൽ അസീസ് മൗലവി അതിന്റെ മുന്നണി പോരാളിയായിരുന്നു. മങ്കട അബ്ദുൽ അസീസ് മൗലവിയുടെ ചരിത്രം നിങ്ങൾ ഞാൻ കേൾപ്പിക്കണം. അദ്ദേഹം പിൽക്കാലത്ത് മോഡേണൈസ്ഡ് സൊസൈറ്റി പിൻവാങ്ങി. ഇവരൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന മന്ത്രവും മുറുക്കും ആത്മീയ ചികിത്സകളും പച്ചയായി ശിർക്കായി ചിത്രീകരിച്ചുകൊണ്ട് നിരന്തരം പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അധ്യക്ഷ മങ്കട അബ്ദുൽ അസീസ് മൗലവി, അവരുടെ ഒക്കെ ഒരു മാറ്റം. അദ്ദേഹം മരിക്കുന്നതിന്റെ കുറച്ചു മുമ്പ് ദിവസങ്ങൾക്ക് മുമ്പ് അഭിവന്ദനായ പണക്കാട് സയ്യിദ് മുഹമ്മദ് ഷിഹാബ് തങ്ങൾ അവർക്ക് അദ്ദേഹത്തെ സന്ദർശിക്കാൻ ചെന്നു. അദ്ദേഹം രോഗശയ്യിലാണ്, മരണാസന്നനായി കാത്തിരിക്കുകയാണ്. KNMന്റെ സംസ്ഥാന അധ്യക്ഷനാണ്. KNMന്റെ നിലപാട് എത്ര വലിയ ആളുകൾ മരിച്ചാലും അവരെ ആര് എത്ര ഉന്നതന്മാർ മരിച്ചാലും അവരുടെ മക്കൾ മയ്യിപ്പുസ്കരിക്കണം എന്നതാണ് അവരുടെ സമീപനവും തങ്ങന്മാരെയോ മഹാന്മാരായ സ്വാധീനങ്ങളോ ഏൽപ്പിച്ചുകൂടാ എന്ന നിലപാടാണ് അവരുടെ നിലപാട്. പക്ഷേ KNMന്റെ സംസ്ഥാന അധ്യക്ഷൻ അഭിവന്ദനായ പാലക്കാട് സയ്യിദ് മുഹമ്മദ് ഷിഹാബ് തങ്ങളെ കൈപിടിച്ചുകൊണ്ട് തന്റെ നെഞ്ചത്തേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് പറയുന്നു, തങ്ങളെ ഞാൻ മരിച്ചാൽ നിങ്ങൾ എനിക്ക് മയ്യിത്തസ്കരിക്കണമെന്ന് പറയുന്ന തരത്തിൽ KNMന്റെ അധ്യക്ഷന് മാറ്റം വരുത്തിക്കൊണ്ട് പരിവർത്തനം വരുത്താൻ സമസ്ത കേരള ജമിയത്തുടേയും പാലക്കാട് സയ്യിദാബുമാരുടെയും തീരുമാനത്തിന് സാധിച്ചിട്ടുണ്ട്. സമസ്ത അതാണ്, കാരണം സത്യത്തിൽ അധിഷ്ഠിതമായ പ്രസ്ഥാനം, ആദർശ പ്രസ്ഥാനം, ആദർശത്തിൽ ആരുമായും ഒരു കോംപ്രമൈസിനും ഒരു വിട്ടുവീഴ്ചയ്ക്കും സന്നദ്ധമില്ലാത്ത ഒരു സംഘം. അതിന്റെ നായകത്വം നൽകുന്നത് ഇന്നും അഭിവന്ദനായ ബഹുമാന്യനായ ആനക്കരസി കോഴിക്കുട്ടി മുസ്ലിയാർ സാത്വികരുമാരും സാത്വികനായ മഹാൻ അഭിവന്ദനായ സൈനുലമ ചെറുശ്ശേരി ഉസ്താദ് മഹാനവറുകൾ, അഭിവന്ദനായ പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളവറുകൾ മൂവർക്കും അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ എന്റെ പ്രിയപ്പെട്ടവരെ പറയട്ടെ, ഇന്നും നമ്മുടെ പ്രത്യേകത നോക്കണം. മിനിഞ്ഞാന്ന് മജ്ലിസുന്നൂർ എന്ന മഹാ ആത്മീയ സംഗമം വന്നരായ തങ്ങളവരുടെ നേതൃത്വത്തിലൂടെ നടന്നു. ഭക്തി നിർഭരമായ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ മാത്രം ആയിരങ്ങൾ തടിച്ചുകൂടി ഒരു വലിയ സമ്മേളനം തന്നെയായിരുന്നു ഇതുപോലെ സമാന്തര സമ്മേളനം. ആ ഭക്തി നിർഭരമായ പ്രാർത്ഥനയിൽ അഭിവന്ദനായ സൈനുലമ ചെറുശ്ശേരി ഉസ്താദ് ഉൾപ്പെടെയുള്ള പല ആളുകൾക്കും വേണ്ടി പ്രാർത്ഥന നടന്നു. ആ പ്രാർത്ഥനന്റെ അനന്തരഫലം തൊട്ട് പിറ്റേ ദിവസം പ്രകടമായി കണ്ടുകൊണ്ടിരിക്കുന്ന സന്തോഷകരമായ സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. അതാണ് ഈ മഹാത്മാക്കളുടെ പ്രത്യേകത. നമ്മൾ നേരിന്റെ മാർഗത്തിലാണ്. വിശുദ്ധ ഖുർആൻ റബ്ബ് തബാറക വതആല പറഞ്ഞു, ഇതാണ് എന്റെ മാർഗം, ഇതാണ് എന്റെ യഥാർത്ഥ മാർഗം, ഈ മാർഗത്തെ മാത്രം നിങ്ങൾ പിൻപറ്റണം. വലാ തത്തബി സുബുൽ, ഇതര മാർഗങ്ങൾ പിൻപറ്റിക്കൂടാ. ദാലിക്കും വസ്വാക്കും ബിഹി, ഇതൊരു വസിയ്യത്താണ്. ലാല്ലക്കും തത്തഖൂൻ, നിങ്ങൾക്ക് തഖ്‌വയുള്ളവരാകണമെങ്കിൽ ഈ മാർഗത്തെ മാത്രം നിങ്ങൾ പിൻപറ്റണം.
ഏതാണ് ഈ മാർഗം? ഏതാണ് ഈ മാർഗം? ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയട്ടെ, ആ മാർഗം ജമാഅത്തിന്റെ മാർഗമല്ല, ആ മാർഗം തബ്ലീഗിന്റെ മാത്രം മാർഗമല്ല, ആ മാർഗം മുസ്ലിം ജമാഅത്തിന്റെ മാർഗമല്ല, ആ മാർഗം അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ മാർഗമാണ്. അതാണ് ഈ വിശുദ്ധമായ മാർഗം. ആ മാർഗത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന പക്ഷം, ആത്മാർത്ഥമായി നീങ്ങുന്ന പക്ഷം, മുസ്ലിം സമുദായത്തിന്റെ കാര്യം എക്കാലവും ഭദ്രമാണ്. ആർക്കും ഇത് തകർക്കാൻ സാധ്യമല്ല. ദീനിന് പോർണൽക്കാൻ പറ്റില്ല. സുന്നത്ത് ജമാഅത്തിന്റെ ആദർശ വിഷയങ്ങൾ വിട്ടുവീഴ്ച അനുവദിക്കാൻ പറ്റില്ല. ശരീഅത്ത് നിയമങ്ങൾ ഭേദഗതി അനുവദിക്കാൻ പറ്റില്ല. അക്കാര്യത്തിൽ കേരളീയ മുസ്ലിം സമൂഹം എക്കാലത്തും ചരിത്രം സൃഷ്ടിച്ചിട്ടുണ്ട്. 1984 ഈ രാജ്യത്ത് സമസ്ത കേരള ജമാഅത്തുകളുടെ അഭിവന്ദനായ ജനറൽ സെക്രട്ടറി ഷെറും സുല്ലമ ഇ കെ ഉസ്താദും, അഭിവന്ദനായ മുസ്ലിം ലീഗിന്റെ എംപിമാരായ ഇബ്രാഹിം സുലൈമാൻ സാഹിബും ബനാത്ത് മാല സാഹിബും ഒരുമിച്ചുകൊണ്ട് രാജ്യത്ത് ശരീഅത്ത് സംരക്ഷണത്തിന് വേണ്ടി ഒറ്റക്കെട്ടായി പ്രക്ഷോഭം നടത്തിക്കൊണ്ട് വിജയകരമായി ഇന്ത്യൻ പാർലമെന്റ് നിയമനിർമ്മാണം നടത്തി ചരിത്രം കേരളത്തിൽ കഴിഞ്ഞുപോയിട്ടുണ്ട്. ഇസ്ലാമിക വിഷയത്തിൽ വിട്ടുവീഴ്ചയില്ല, ആദർശ വിഷയത്തിൽ വിട്ടുവീഴ്ചയില്ല, സുന്നത്ത് ജമാഅത്തിന്റെ വിഷയത്തിൽ ആരുമായും ദീനിന്റെ കാര്യത്തിൽ രാജിയാകാൻ ആവില്ല. ഈ ചരിത്രം 90 വർഷക്കാലം സമസ്ത കേരള ജമാഅത്തുകളെ നിലനിർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആദർശ വിശുദ്ധിയുടെ 90 വർഷമെന്ന് ആത്മാഭിമാനത്തോടെ അന്തസ്സോടുകൂടി പ്രമേയം അംഗീകരിച്ചുകൊണ്ട് 90-ാം വാർഷിക മഹാസമ്മേളനം 25 ലക്ഷത്തോളം വരുന്ന ജനസാഗരത്തെ സാക്ഷി വെച്ചുകൊണ്ട് ആലപ്പുഴയുടെ പ്രവിശാലമായ ബീച്ച് നടത്താൻ നമ്മൾ ഒരുങ്ങിക്കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് അത് മഹാസംഭവമായിരിക്കും, ചരിത്ര സംഭവമായിരിക്കും. ആർക്കും ഒരു സംശയവും വേണ്ട, ആദർശത്തിന്റെ കരുത്തുകൊണ്ടാണ് നമുക്ക് കാന്തപുരം വിഭാഗത്തെ എതിർക്കേണ്ടി വന്നത്. ആദർശത്തിന്റെ കരുത്തുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനത്തുമായി രമ്യതരെത്താതിരിക്കാൻ സാധിച്ചത്. ആദർശത്തിന്റെ കരുത്തുകൊണ്ടാണ് ബിദായി പ്രസ്ഥാനത്തെ ശക്തമായ സമരം, ശക്തമായ എതിർപ്പ് പ്രകടിപ്പിക്കാൻ നമുക്ക് സാധിച്ചത്. എന്റെ പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ നമ്മുടെ മഹാന്മാർ നേതൃത്വം കൊടുത്ത പ്രസ്ഥാനങ്ങൾ വിജയകരമായി മുന്നോട്ട് പോകുമ്പോൾ, അവിടെ പ്രാർത്ഥനയ്ക്ക് പോലും തത്സമയം ഇജാബത്ത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, മറുഭാഗത്ത് നാം ഓർക്കണം, സമസ്ത കേരള ജമാഅത്തുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ആദരണീയരായ നമ്മുടെ ഗുരുവര്യന്മാരെയും സാദാത്തുക്കളെയും വിഷമിപ്പിച്ച, ബുദ്ധിമുട്ടിച്ച ഈ ദുഷ്ശക്തികളുണ്ടല്ലോ, അവരിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരന്ത ഫലങ്ങൾ. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ ഹബീബിനെ വിഷമിപ്പിച്ചാൽ, അള്ളാഹുവിനെയും തന്റെ റസൂലിനെയും വിഷമിപ്പിച്ചാൽ അവർക്ക് നിന്ദ ഏറ്റുവാങ്ങേണ്ടി വരുന്നു. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്, ان الذين يؤذون الله ورسوله لعنهم الله في الدنيا والاخره واعد لهم عذابا مهينا. സൂറത്തുൽ അഹ്സാബ് 53-ാം സൂക്തം പറയുന്നത്, അല്ലാഹുവിനോ തന്റെ റസൂലിനോ പ്രയാസമുണ്ടാക്കിയ ആളുകൾ, അല്ലാഹുവിനും അല്ലാഹുവിന്റെ റസൂലിനും പ്രയാസമുണ്ടാക്കിയ ആളുകൾ. ഞാൻ ചോദിക്കട്ടെ സഹോദരന്മാരെ, ഈ മുടി വിവാദം ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിഷമമുണ്ടാക്കിയിട്ടില്ലേ? അള്ളാഹുന്റെ ഹബീബിന്റെ മുടിയുടെ നീളം അവർ വിശദീകരിച്ച് നിങ്ങൾ കേട്ടില്ലേ? അള്ളാഹുന്റെ ഹബീബിനെ വിചരിച്ചുകൊണ്ട് എത്രമാത്രം വിശദീകരണങ്ങളാണ് നൽകിയത് ഈ മുടി ന്യായീകരിക്കാൻ വേണ്ടി. ആ നിലയിൽ ഹബീബിന്റെ മരണാനന്തരമുള്ള മൊഴിത്ത് പോലും നിഷേധിച്ചു, ഖസായിസുകൾ നിഷേധിച്ചു, മഹാത്മാക്കളുടെ പ്രത്യേകതകൾ നിഷേധിച്ചു, ഇതെല്ലാം നിഷേധിച്ചുകൊണ്ട് ഹബീബിന് പ്രയാസം സൃഷ്ടിച്ച ആളുകൾ. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, അല്ലാഹുവിനോ തന്റെ തിരുദൂതർക്കോ പ്രയാസം സൃഷ്ടിച്ച ആളുകൾ, ലഅനഹുമുല്ലാഹു ഫിദ്ദുനിയാ വലാഖിറ, പടച്ചറപ്പ് ദുനിയാവിലും ആഖിറത്തിലും അവന്റെ കാരുണ്യത്തിൽ നിന്ന് അവർ അകറ്റി നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ് നിർത്തിയില്ല. വഅദ്ദറഹും അദാബം മുഹീന, അവർക്ക് നിന്ദിക്കുന്ന ശിക്ഷ അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. ഖുർആന്റെ വാചകത്തിൽ ഒരു വാക്കിൽ പോലും ഒരു ചേഞ്ചും കാണാറില്ല, അത് അങ്ങനെ തന്നെ നിലനിൽക്കും. നിന്ദിക്കുന്ന ശിക്ഷ, അവർ അപകടത്തിൽപ്പെട്ട് ആക്സിഡന്റിൽപ്പെട്ട് മരിപ്പിക്കും എന്നല്ല ഖുർആൻ പറഞ്ഞത്. അവർക്ക് നരകത്തിൽ മാത്രം ഏർപ്പാട് ചെയ്തു എന്നല്ല ഖുർആൻ പറഞ്ഞത്. ആദരഹും അദാബും മുഹീന, അവർക്ക് നിന്ദിക്കുന്ന ശിക്ഷ തയ്യാറാക്കി വെച്ചിരിക്കുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. നോക്കൂ, നിങ്ങൾ ഇപ്പൊ ഈ മുടി വിവാദവുമായി ബന്ധപ്പെട്ട് കാന്തപുരം വിഭാഗം നിശ്ചലമാണ്. അവർ നിതാന്തമായ മൗനത്തിലാണ്, പ്രതികരിക്കാൻ കഴിയാതെ പ്രയാസം സൃഷ്ടിച്ചുകൊണ്ട്, തമ്മിൽ ഉള്ളിൽ ശിഥിലമായിക്കൊണ്ട്, ചേരുതിരിവ് സൃഷ്ടിച്ചുകൊണ്ട്, ഒരു രംഗത്തും വരാൻ സാധിക്കാതെ അശാന്തമായി കഴിയുകയാണ്. ഇന്നലെ എത്ര നാവായിരുന്നു അവർക്ക് നമ്മളെ കുറ്റപ്പെടുത്തി പ്രസംഗിക്കാൻ, മുജാഹിദിനെ ഇല്ലാത്ത ആരോപണം ഉന്നയിച്ച് പ്രസംഗിക്കാൻ. നാട് നീളെ ഓടി നടന്നിരുന്ന ഈ പ്രസംഗകരും എഴുത്തുകാരും എവിടെ പോയി? അവിടെ നാവുകളൊക്കെ ഇറങ്ങിപ്പോയിരിക്കുന്നു. എന്താ പ്രശ്നം? നിരന്തരം അവർക്ക് നിന്ദതകൾ ഏറ്റുവാങ്ങേണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്നാമത്തെ മുടി ബോംബെയിലെ മുടിയാണ്, അത് മോശമാണ്, ജാലിയവാന്റെ മുടിയാണ് തിരിച്ചറിഞ്ഞപ്പോൾ. രണ്ടാമത്തെ മുടി അത് വിദഗ്ധമായി അബുദാബിയിൽ നിന്ന് ഇറക്കുമതി ചെയ്തു. അബുദാബിയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത മുടി കാലങ്ങൾ കഴിഞ്ഞപ്പോൾ
സാക്ഷാൽ ബോംബെയിലെ ഇക്ബാൽ ജാലിയെ കൈമാറിയതാണെന്ന് തെളിവിട്ടി എന്ന് മാത്രമല്ല കൈമാറുന്ന ഫോട്ടോ പോലുള്ള പത്രത്തിൽ പ്രസിദ്ധീകരിച്ചുകൊണ്ട് അവർ വിലിപ്യരായി തീർന്നോ സുഹൃത്തുക്കളെ. രണ്ടാമതായി അവർക്ക് എന്ത് സംഭവിച്ചു? ഈ മുടിയെ ന്യായീകരിച്ചുകൊണ്ട് ഈ മുടിയെ ന്യായീകരിക്കാൻ വേണ്ടി പ്രവാചക തിരുമേനി 6 വർഷം മുടി വെട്ടിയിട്ടില്ല എന്ന് തങ്ങളെ മോശമായി ചിത്രീകരിച്ച, മാത്രമല്ല ഹബീബായ നബി തങ്ങളുടെ മുടിക്ക് നിഴലുണ്ട്, മരണാനന്തരം നിഴലുണ്ടാകുമെന്ന് സ്ഥിരീകരിച്ച, തങ്ങളുടെ കറാമത്തുകളും ഒഴുകത്തും വഫാത്തിന് ശേഷം മുറിഞ്ഞുപോയി എന്ന് പറഞ്ഞ അവരുടെ കൂട്ടത്തിലെ പ്രഗത്ഭനായ ഒരു പായാടി ഇത്ത പ്രസംഗ തരത്തിന് പ്രഭാഷകൻ ഉണ്ടായിരുന്നു. ആ പ്രഭാഷകനെ കേരളത്തിലെ ചരിത്രത്തിൽ ആദ്യമായി, ഇന്ത്യയിൽ സമാനമായ ചരിത്രമുണ്ടോ എന്നറിയില്ല, ശബ്ദം ഇദ്ദേഹത്തിന്റെ തന്നെയാണോ എന്നറിയാൻ പാവപ്പെട്ട നിരപരാധിയായ ഒരു പെൺകുട്ടിയെ വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് പ്രസംഗിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ പ്രസംഗമല്ലാതെന്ന് പറഞ്ഞപ്പോൾ നുണപരിശോധന നടത്താൻ കോടതി തീരുമാനിച്ചു. എന്തൊരു അപമാനമാണിത്! എന്തൊരു അപമാനമാണിത്! അതുകൊണ്ട് തീർന്നോ സഹോദരന്മാരെ, മുഴിച്ചതും കറാമത്തും മരണാനന്തരം നിലനിൽക്കുമെന്ന സുന്നത്ത് ജമാഅത്തിന്റെ ഉറച്ച സമീപനം ഉറച്ച നിലപാട്. ഞാൻ ചോദിക്കട്ടെ, മരണശേഷം ഈ കറാമത്തുകളും മുഴുവനും നിലനിൽക്കുന്നില്ലെങ്കിൽ മഹാത്മാക്കൾ നമ്മളെ എങ്ങനെ സഹായിക്കും? ഇസ്തിഗാസ എങ്ങനെ ന്യായീകരിക്കും? തവസ്സുകൾ എങ്ങനെ ന്യായീകരിക്കും? സുന്നത്ത് ജമാഅത്തിന്റെ അടിസ്ഥാനത്തിൽ കത്തിവെക്കുന്ന മരണാനന്തരം മുഴുവനും കറാമത്തും മുറിഞ്ഞു പോകുമെന്ന കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വാദം അതേപടി കടമെടുത്തുകൊണ്ട് കേവലം ഈ വ്യാജ മുടിക്ക് മരണാനന്തരം കറാമത്തില്ല എന്ന് ന്യായീകരിക്കാൻ വേണ്ടി തങ്ങളുടെ മുഴുവത്തുകളും മഹാന്മാരെ കറാമത്തുകളും മരണാനന്തരം നിഷേധിച്ചുകൊണ്ട് സമൂഹത്തിൽ രംഗത്ത് വന്നു. എന്ത് സംഭവിച്ചു? ഇന്ന് ലിബ്യരാണ്. ഇന്നൊരു നാട്ടിൽ മുജാഹിദുകൾ പ്രസംഗിച്ചു, എത്ര നബീതര വിവാദ പ്രസംഗങ്ങൾ നടന്നു. ഒരു മറുപടി വെക്കാൻ കേരളത്തിലെ കാന്തപുരം വിഭാഗത്തിന്റെ നേതാക്കന്മാരെ സമീപിച്ചാൽ ഇപ്പൊ തൽക്കാലം പറ്റൂല, നിങ്ങൾ മറ്റാരെക്കൊണ്ട് നടത്തിക്കോ, കാരണം അവർക്ക് പ്രസംഗിക്കാൻ കഴിയില്ല. ഒരു 100 കൂട്ടം സ്വപ്നങ്ങൾ ഡെമോക്രസിന്റെ വാളുകളായി മുന്നിൽ തൂങ്ങിക്കിടക്കുന്നു, അവരിട്ടേക്കുമോ? മറ്റൊന്ന് മരണാനന്തരം മുഴുവത്തും കറാമത്തും മുറിഞ്ഞു പോകുമെന്ന് പറഞ്ഞ ഞങ്ങൾ ഇത് പ്രസംഗിച്ചാൽ തിരിച്ചു പറഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ മറുപടി പറയും? ഈ ജാഗ്രത കൊണ്ട് പാവപ്പെട്ട കാന്തപുരം വിദ്യാഭ്യാസത്തിലെ വിദ്യാർത്ഥി സംഘടന പ്രാദേശിക തലത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ ആദർശം പ്രസംഗിക്കാൻ വേണ്ടി SKSSM ശാഖാ കമ്മിറ്റികളെ തേടിക്കൊണ്ട് അവലംബിച്ചുകൊണ്ട് നിങ്ങളൊന്ന് പരിപാടി സംഘടിപ്പിക്കുമോ, ഞങ്ങൾ പിന്തുടരാമെന്ന് പറഞ്ഞുകൊണ്ട് ജാഗ്രതയിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥ വിശേഷം. തീർന്നോ സഹോദരന്മാർ? തീർന്നില്ല. നിഴൽ വിവാദം എത്ര ഭീകരമാണ് സംഭവം! അള്ളാഹുവിന്റെ റസൂലിനെ നിന്ദിച്ച ആളുടെ അവസ്ഥ നോക്ക് നിങ്ങൾ. ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാരന്തൂറിലെ മുടിയെങ്കിൽ ആ മുടിക്ക് നബി തങ്ങളെ മുടിക്ക് നിഴലില്ല. ലോകത്ത് ഏകകണ്ഠമായി സ്ഥിരീകരിച്ച കാര്യം അള്ളാഹുവിന്റെ റസൂൽ നൂറാണ്, പ്രകാശമാണ്, തങ്ങൾക്ക് നിഴലില്ല, തങ്ങളുടെ ശരീരഭാഗത്തിനും നിഴലില്ല, അതുകൊണ്ട് ഞങ്ങൾ തെളിയിക്കാൻ സന്നദ്ധരാണെന്ന് പറഞ്ഞപ്പോൾ അവരുടെ മുടിക്ക് നിഴലുണ്ട് എന്ന് നമുക്കറിയാം, നമ്മൾ ആ മുടി കൊണ്ടുവന്ന് പരീക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇളിപ്യരായി തീരുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ തങ്ങളുടെ വഫാത്തിന് ശേഷം വളരെ കൃത്യമായി നബി തങ്ങളുടെ മുടിക്ക് നിഴലുണ്ടാകാം, ഉണ്ടാകാതിരിക്കുകയും ചെയ്യാൻ രണ്ടുമുണ്ട്. തങ്ങൾക്ക് നിഴലുണ്ടാകുന്ന ജീവിതകാലത്തും നിഴലില്ല എന്നുള്ള 100% ശരിയല്ല. ചിലപ്പോൾ നിഴലുണ്ടാവും, ചിലപ്പോൾ നിഴലുണ്ടാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ 14 നൂറ്റാണ്ട് കാലത്തെ ഇസ്ലാമിക ലോക പണ്ഡിതന്മാരുടെ ഇമാമുകളുടെ കാഴ്ചപ്പാടുകളെ തകിടം മറിച്ചുകൊണ്ട് പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി രംഗത്ത് വന്നപ്പോൾ എന്ത് സംഭവിച്ചു? വലിയ ചർച്ചകൾ നടന്നു. അവരെ കൂട്ടത്തിന് ഒരു ഗ്രൂപ്പ് അതിനെ ശക്തമായി നിലകൊണ്ടു. വളരെ കൃത്യമായി കിതാബിൽ വൈദ മഷാഫി ഷംസിൻ ഔ ഖമരിൻ, ഹബീബായ തങ്ങൾ സൂര്യന്റെ പ്രകാശത്തിൽ നടന്നുപോയാൽ, ചന്ദ്രന്റെ പ്രകാശത്തിൽ നടന്നുപോയാൽ ലാ യുഗാലഹു ഇല്ലും, തങ്ങൾക്ക് നിഴല് കാണൂല എന്ന് ആധികാരികമായി പറയുമ്പോൾ എന്തൊക്കെ വളച്ചൊടിച്ച ന്യായങ്ങൾ പറഞ്ഞു. നടന്നാൽ നിഴല് കാണൂല, ഇരുന്നാൽ കാണൂല എന്ന് പറഞ്ഞിട്ടില്ല, കിടന്നാൽ കാണില്ല എന്ന് പറഞ്ഞ് ബാലിശമായ വാദഗതികൾ ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. ചിലപ്പോ നിഴല് കാണുമെന്ന് പറഞ്ഞു, ചിലപ്പോ നിഴൽ കാണുമെന്ന് പറഞ്ഞതിന് അനുകൂലമായി ഇമാം അഹമ്മദ് റിപ്പോർട്ട് ചെയ്ത സൈനബാബിയുമായി ബന്ധപ്പെട്ട ഹദീസ്, സൈനബാബിയുടെ പദപ്രയോഗം നബിത്തങ്ങൾ നിഴൽ ഞാൻ കണ്ടു, നബിത്തങ്ങൾ ദൂരം നടന്നു വരുമ്പോൾ ഞാൻ അടയാളം കണ്ടു എന്ന സ്ഥലത്ത് അവർ അർത്ഥം മാറ്റിവെച്ച് തങ്ങൾ നിഴൽ ഞാൻ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങൾക്ക് നിഴൽ സ്ഥാപിക്കാൻ ഹീനമായ ശ്രമം നടത്തി. പക്ഷേ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്കിടയിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ വന്നപ്പോൾ, ഇബാറത്തുകൾ മാറി മാറി ഉദ്ധരിച്ചപ്പോൾ, 14 നൂറ്റാണ്ട് കാലത്ത് ഇസ്ലോകമോകലോക പണ്ഡിതന്മാരെ ഇജുമാൻ സ്ഥാപിച്ചപ്പോൾ, ഇതാ ഇന്നിപ്പോൾ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി ഇക്കഴിഞ്ഞ ആഴ്ച മാറ്റി പറഞ്ഞിരിക്കുന്നു, നബി തങ്ങൾക്ക് സൂര്യന്റെ പകലിൽ വെളിച്ചത്തിൽ നിഴലുണ്ടാകില്ല, ചന്ദ്രന്റെ വെളിച്ചത്തിൽ നിഴലുണ്ടാകില്ല, സ്ഥലിയാണ്, ശരിയാണ്, സത്യമാണ്, ഞാനത് ശരിവെക്കുന്നു. പക്ഷേ വളച്ചൊടിച്ച് ന്യായീകരിക്കുകയാണ്, സൈനബാബി കണ്ട നിഴൽ കണ്ണാടിയിലാണ് നിഴൽ കണ്ടത് എന്ന്. എന്റെ പ്രിയപ്പെട്ടവരെ, ഹദീസ് പരിശോധിച്ചാൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ നിഴൽ സൈനബാബിയുടെ ഉള്ളിൽ നിന്ന് കണ്ണാടിയിൽ കാണണമെങ്കിൽ
ആധുനിക രീതിയിൽ സജ്ജീകരിച്ച ഒരു ജ്വല്ലറി മോഡൽ ഷോപ്പായിരിക്കണം, വീടായിരിക്കണം മഹദി സൈനബാബി റളിയല്ലാഹുവിന്റെ വീട്. കാരണം നബി തങ്ങൾ ദൂരെ നടന്നു വരിക, നടന്നു വരുമ്പോൾ ഞാനൊരു കാൽപരിമാറ്റം കേട്ടു എന്നാണ് ഹദീസിലുള്ളത്. അപ്പൊ ഞാൻ ആരായിരിക്കും ഏകദേശം ധരിച്ചു, പിന്നെ റൂമിലെത്തിയ പാടെ തിരിച്ചെന്ന് പറഞ്ഞത്. അവിടെ ദൂരെ നിന്ന് കടന്നു വരുന്ന ആളുടെ നിഴൽ പ്രതിബിംബം തന്നെ കണ്ണാടിയിൽ കാണണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ ഇങ്ങനെയാകണമല്ലോ. ഇങ്ങനെ വളച്ചൊടിച്ചും ന്യായീകരിച്ചും തിരിച്ചും മറിച്ചും പറഞ്ഞ് ആളുകൾക്കിടയിൽ വഞ്ചിതരായിക്കൊണ്ടിരിക്കുന്ന, ഇളിപ്പ്യരായിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും ഗുരുതരമായ സാഹചര്യം മാത്രമോ? അതിലെത്ര വലിയ കഷ്ടം എന്റെ പ്രിയപ്പെട്ടവരെ. കായി കാന്തപുരത്തിന് മുടി കൊടുത്തത് ബോംബെയിലെ ജാലിയാവാലൻ. ജാലിയാവാലൻ കാന്തപുരം നേരിൽ കണ്ടിട്ടില്ല, ഒരു കുട്ടി മർക്കസ് പോയി കണ്ട് കൊണ്ടുവന്ന് കൊടുത്തതാ. പക്ഷെ ഈ ജാലിയാവാലയെ ഇവർ വിശദീകരിച്ച് വലുതാക്കി അദ്ദേഹം ബറക്കാത്തി സാദാത്തിനപ്പെട്ട മഹാനാണ്, ഷൈഖാണ്, വലിയാണ്, മഹാനാണ് സ്ഥിരീകരിച്ചുകൊണ്ട് ആ മുടിക്ക് ആധികാരികൾ കൽപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ സാക്ഷാൽ ജാലിയാവാല ജീവനോടെ കാരന്തൂർ മർക്കസിന്റെ 5 കിലോമീറ്റർ മാത്രം ദൂരെ കിടക്കുന്ന കുരുവട്ടൂരിൽ ഈ മുടികളുമായി വീണ്ടും വന്നു, നേർക്കുനേരെ ജീവനോടെ വന്നു വന്നു മാത്രമല്ല തങ്ങളുടെ കാൽ പതിഞ്ഞ പാദം പതിഞ്ഞ വിശുദ്ധമായ തിരുവശേഷിപ്പുള്ള കല്ലും മാത്രമ തങ്ങൾക്ക് സലാം ചൊല്ലിയ ചരക്കല്ലുകളും ഒരു തങ്ങളുടെ തലപ്പാവുകളും അതുപോലെ മുഹൈദ്ദീൻ ഷേഖിന്റെ മുടിയും ഹസൻറാന്റെ മുടിയും എല്ലാം കൂടി കൊണ്ടുവന്ന് ജീവനോടെ ദിവസങ്ങളോളം കാരന്തൂർ മർക്കസിന്റെ തൊട്ടപ്പുറത്ത് 5 കിലോമീറ്റർ അപ്പുറം ഇരുന്നിട്ട് കാന്തപുരം വിഭാഗം പോയിട്ട് കാന്തപുരം വിഭാഗത്തിന്റെ ഒരു പണ്ഡിതൻ പോലും ഈ പൊടികൊടുത്ത മഹാനൻ സന്ദർശിക്കാനോ ആ ഷാറുബാറക്ക് സന്ദർശിക്കാനോ തയ്യാറാകിയിരുന്നുകൊണ്ട് ആളുകൾ ചോദിക്കുന്നു, അല്ല നിങ്ങൾക്കിത് വിശ്വാസമല്ലേ? ചോദ്യത്തിന് ഉത്തരം പറയാൻ സാധിക്കുന്നു. പ്രതികരണ ശേഷി നഷ്ടപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല എല്ലാ അർത്ഥത്തിലും അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞതുപോലെ അവർ നിന്ദ്യരായി തീരുമെന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രകടമായ അവസാനത്തെ ദൃഷ്ടാന്തം കൂടി ഞാൻ പറയട്ടെ. ഇക്കഴിഞ്ഞ ചെറിയ പെരുന്നാളിന് ഒരു മാസം കണ്ടു. മാസം കണ്ട് ഉറപ്പിക്കാൻ ഒരുപാട് കാലിമാരെ ജില്ലകൾ പോലും ഉറപ്പിച്ചിട്ടുണ്ട്. ഈ ജില്ലകളിലെ കാലിമാര് മാസം ഉറപ്പിക്കാനുള്ള ആളുകളാ. ഇപ്രാവശ്യം അരീക്കോട് പെരുന്നാളിന് മാസം കണ്ടു. അരീക്കോട് മാസം കണ്ടിട്ട് നേരെ ഈ ഗ്രൂപ്പ് സാക്ഷാൽ കാന്തപുരത്തിന്റെ അരവനെത്തിയതാ, ഞങ്ങൾ മാസം കണ്ടിട്ടുണ്ട് ഉറപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് ആളുകളെ കൂട്ടിപ്പോയി. കണ്ട മാസം എന്ന് പറഞ്ഞു. കാന്തപുരം പറഞ്ഞു, നിങ്ങൾ പാലക്കാട് ഹൈദർഷാപ്പിനടുത്ത് പോയി നോക്കി, മൂപ്പരെന്താ പറയുന്നത് നോക്കി. എന്റെ പ്രിയപ്പെട്ടവരെ, മാസം ഉറപ്പിക്കാൻ കാന്തപുരത്തിന്റെ നേർക്കുനേരെ കോഴിക്കോട് മർക്കസിൽ പോയിട്ട് തെളിവുകൾ കൊടുത്തിട്ട് കാന്തപുരം സ്വീകരിക്കാതെ ആ മാസം ഉറപ്പിക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തെ മഹാനായ നായകൻ പാണക്കാട് സയ്യിദ് ഹൈദർ ഷാബ് തങ്ങൾ വേണമെന്ന് കാന്തപുരം വിഭാഗം തീരുമാനിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞു. അവർ നിങ്ങളായിക്കൊണ്ടിരിക്കുകയാണ്, സമൂഹത്തിൽ ലിപ്യരായിക്കൊണ്ടിരിക്കുകയാണ്. സുന്നത്ത് ജമാഅത്ത് യശസ്സോടെ, അന്തസ്സോടെ, ആത്മാഭിമാനത്തോടുകൂടി, ഒരു തിരുത്തുമില്ലാതെ, ആദർശ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ, ഒരു കോംപ്രമൈസും തയ്യാറല്ലാതെ 90-ാം വാർഷികം അന്തസ്സായി ആലപ്പോഴും നടത്താൻ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. എന്റെ പ്രിയപ്പെട്ട ബിരുദം വാങ്ങി പുറത്തു പോകുന്ന യുവ പണ്ഡിത സുഹൃത്തുക്കളുടെ ഒറ്റ വാചകം തങ്ങളുടെ വാചകം ഉദ്ധരിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം, നിങ്ങൾ സത്യം കണ്ടറി സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ പൊതുസമൂഹത്തിൽ ആ സത്യം പ്രബോധനം ചെയ്യുമെന്ന്, ജനങ്ങളെ കുറിച്ചുള്ള ഭീതി നിങ്ങൾക്ക് ആശങ്ക ഉണ്ടാക്കാൻ പാടില്ല, തടസ്സപ്പെടുത്താൻ പാടില്ലെന്ന് അഷ്റഫുൽ ഖൽക്ക് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ ഈ ആദർശവുമായി ധീരമായി നമുക്ക് മുന്നോട്ട് പോകാം. ഇൻഷാ അല്ലാഹ്, അള്ളാഹുന്റെ മഹത്തായ അനുഗ്രഹത്താൽ, മഹാന്മാരായ സാദാത്തുകളുടെ പ്രാർത്ഥനയാൽ, ഔലിയാക്കളുടെ ആരിഫീങ്ങളുടെ സ്വാലിഹീങ്ങളുടെ പ്രാർത്ഥനയാൽ, അഭിവന്ദനായ നമ്മുടെ എല്ലാവരെല്ലാമായ സൈനുലമ ചെറുശ്ശേരി ഉസ്താദവരൊക്കെ അള്ളാഹു എത്രയും വേഗം സമ്പൂർണമായ ശിഫായിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ സമുദായത്തിന് ഇസ്സത്തോടെ നേതൃത്വം നൽകാൻ ഒരുപാട് കാലം ആയുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഭിവന്ദനായ കോയക്കുട്ടി ഉസ്താദിനും അള്ളാഹു ശിഫായിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ മരിച്ചുപോയ എല്ലാ പണ്ഡിതന്മാർക്കും സാദാത്തുക്കൾക്കും ഉസ്താദുമാർക്കും, പ്രത്യേകിച്ച് നമ്മുടെ ആദരണീയായ സമസ്ത കേരള ജമാഅത്ത് മുൻ അധ്യക്ഷൻ സയ്യിദ് അബ്ദുറഹ്മാൻ അസ്ഹരി തങ്ങൾ അവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടൊക്കെ ദർജ അള്ളാഹു എത്തിക്കൊടുക്കുമാറാകട്ടെ. നാളെ നമുക്കും അവരുടെ സ്വർഗീയ ലോകത്ത് ഒത്തുകൂടാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. സല്ലല്ലാഹു അലൈഹി മുഹമ്മദിൻ വആലിഹി വസഹബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. കേരള ജനതയുടെ സൗഭാഗ്യ താരകമായി കരുണാമയനായ അള്ളാഹു ഭൂമിയിൽ ഉദിപ്പിച്ച സുരയ്യ നക്ഷത്രം.